നമസ്കാരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു, പതിവ് പോലെ CPM പ്രചരണത്തിലിറങ്ങുന്നു. വളരെ ശക്തമായ പ്രചരണമാണ് അവർ നടത്തുന്നത്. ഭരണ നേട്ടം കാര്യമായി നടത്താനില്ല എന്നുണ്ടെങ്കിലും, കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടെങ്കിലും അവർക്ക് കേരളത്തിൽ 10 വോട്ട് പിടിക്കാൻ പറ്റുമോ? ഇത് പാർലമെന്റ് ഇലക്ഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ 10 വോട്ട് പിടിക്കാൻ പറ്റുമോ, ജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരാക്രമത്തിലുള്ള ഒരു ഓട്ടത്തിലാണ്. പക്ഷെ ഈ ഓട്ടത്തിൽ അവരുടെ ഭരണ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയെ രംഗത്തിറക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പരമ ദയനീയമായ ഒരു കാഴ്ചയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ മുഖ്യമന്ത്രിയെ ഒരു വേദിയിലും പ്രസംഗിക്കാൻ വിളിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ഒരക്ഷരവും മിണ്ടാതെ പോയി കഴിഞ്ഞാൽ അതും അപകടമാണ്. എന്നാൽ മിണ്ടിക്കഴിഞ്ഞാൽ അത് അതിലേറെ അപകടമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്കയിലാണ് CPM എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ 5 വർഷത്തെ കഥകളൊന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അടുത്ത കാലത്താണ് മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മൈക്ക് ഒന്ന് മൂളി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിച്ച ഉടനെ, അവസാനിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബേക്കിലിരുന്ന ആൾ നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ എന്ന് പറയുന്ന അഭിവാദം തുടങ്ങിയപ്പോൾ മൂപ്പര് ഇദ്ദേഹത്തെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്, അതായത് മുഖ്യമന്ത്രിയുടെ തന്നെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ വേഗത്തിൽ വേദിയിലേക്ക് വിളിച്ച് പറഞ്ഞു വിടാനുള്ള ഒരു വ്യഗ്രതയിൽ ഒരു അനൗൺസ്മെൻ്റ് നടത്തിയത്. അതിന് അദ്ദേഹത്തിന് ചെവിട് കെട്ടൂടെ, അത് കെട്ടൂടെ, ഇത് കെട്ടൂടെ എന്നൊക്കെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് കണ്ടു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പ്രതികരിക്കാൻ പാടില്ലാത്തതാണ്. മുഖ്യമന്ത്രി കുറച്ചൊക്കെ ഒരു വിവരവും കാര്യങ്ങളും ഉണ്ടാകണം. അങ്ങനെ അഥവാ ഒരു തെറ്റ് ഉണ്ടായാൽ തന്നെ അതിന് ചിരിച്ചുകൊണ്ട് അതിന് സോൾവ് ചെയ്ത് കൊണ്ട് പോകുന്നതിന് പകരം കോപാകുലനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അതുപോലെ സമൂഹത്തിലെ മറ്റ് പ്രമുഖരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും അല്ലാത്തവരും നേതാക്കന്മാരുമായിട്ടുള്ളവരൊക്കെ അവരെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ, ആ ജനങ്ങൾ അവരുടെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ അത് തള്ളി മാറ്റുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ അവസാനമായി വന്നത് നമ്മൾ കണ്ടതാണ്. പ്രസംഗിച്ച് കഴിഞ്ഞ ശേഷം ആ പ്രസംഗിച്ച അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു അഭിനന്ദനം പറഞ്ഞുകൊണ്ട് അടുത്ത ആളെ വിളിക്കാൻ പോയ അവതാരകയോട് അതൊന്നും വേണ്ട, അടുത്ത ആളെ വിളിച്ചാൽ മതി എന്ന് ഗോപാകുലനായി സംസാരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും പ്രശ്നമാണ്, ഒന്നും ഉണ്ടാൻ പറ്റില്ല. അതായത് അദ്ദേഹം വേദിയിൽ പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ വെറുപ്പിച്ചേ പോവുള്ളൂ. അപ്പോൾ വോട്ട് ചോദിക്കാൻ വന്നാലും ഈ പറയുന്ന ജനം ഒരു പക്ഷേ ചിരിക്കുകയോ കൈയടിക്കുകയോ കരയുകയോ എന്ത് ചെയ്താലും അതിനൊക്കെ എതിരെ വളരെ ശക്തമായി പ്രതികരിക്കും. ഇതിനു മുമ്പ് പാർട്ടി സമ്മേളനത്തിന് തന്നെ വളരെ കോപാകുലനായിരുന്നു. മഴ വന്നു, മഴ വന്നപ്പോൾ മഴയ്ക്ക് പ്രശ്നമായിരുന്നു. പിന്നെ ആൾക്കാർ ഒന്ന് ബഹളം വയ്ക്കും, വലിയ ആൾക്കൂട്ടമാകുമ്പോൾ സ്വാഭാവികമായും ആരവം ഉണ്ടാവും. അത് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതിൽ ആവേശം മൂത്തും ആരവം ഉണ്ടാവും, പ്രതിഷേധം കൊണ്ടും ആരവം ഉണ്ടാവും. പക്ഷേ ഈ ആരവങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സംഗതി പണിയാകുകയും ചെയ്യും. അതാണിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പിണറായി എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മുൻനിർത്തി ഒരു സ്ഥലത്തും വോട്ട് പിടിക്കാൻ കഴിയില്ല എന്ന് CPM നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം വച്ചിട്ടുള്ള ഫ്ലക്സുകൾ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പരിധിവരെ അവർ ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വേദികളിൽ മുഖ്യമന്ത്രി മാറ്റി നിർത്തപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഞാൻ കാണുന്നുമുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും വേദിയിൽ അദ്ദേഹം വോട്ട് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ വേണ്ടാത്ത വർത്തമാനം പറയും, മറ്റുള്ളവർ കയർക്കും, ഉള്ള വോട്ടും കൂടി ഇല്ലാതാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഏതായാലും CPM ആകെ നട്ടം തിരിഞ്ഞ ഒരവസ്ഥയിലാണ്. മുഖ്യമന്ത്രിയാണ് 10 വർഷം റെക്കോർഡിട്ടുകൊണ്ട് കേരളത്തിൽ ആദ്യമായി തുടർച്ചയായി 10 കൊല്ലം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഭരണ നേട്ടം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംശുദ്ധതയെ എടുത്തു കാണിച്ചുകൊണ്ടൊക്കെ വോട്ട് ചോദിക്കാൻ കഴിയാത്ത, അതായത് ആ മുഖ്യമന്ത്രിയെ രംഗത്തിറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ പാർട്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല സംഭാഷണങ്ങളും തുടങ്ങുമ്പോൾ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശകരായിട്ടുള്ള ആൾക്കാർ കൃത്യമായി പറയണം, അതങ്ങനെ ഉപദേശകർ പോലും പോയി തെണ്ടി തിന്നൂടെ എന്ന് ചോദിച്ച ഉപദേശകരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ഉപദേശകർ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഇതേ ഉണ്ടാകാറുള്ളൂ, പോട്ടെ. എന്നാലും ബാക്കിയുള്ളവർ ഈ പാർട്ടി നിലനിൽക്കണം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ, അപ്പോൾ കേരളത്തിലെങ്കിലും ഇനി ഇവിടെ ബാക്കിയുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഗോവിന്ദൻ മാഷ് പോലെയുള്ള ഒരുപാട് പേർ, അവർക്കെങ്കിലും ഒന്ന് പറയാമായിരുന്നു. സംഗതി നിങ്ങൾ നമ്മളെ നേതാവൊക്കെ തന്നെയാണ്, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ജനങ്ങൾ അങ്ങോട്ട് പോകും, നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു. അവർ പറയാത്തത് കൊണ്ടാണ് ഇന്ന് ഈ ഗതികേട് വരുന്നത്. ഗതികേട് ഇവിടെ തീരൂല, ഇത് പാർലമെൻ്റ് ഇലക്ഷനാണ്.
ഇനി അസംബ്ലി ഇലക്ഷനിൽ ഇതിലേറെ ബുദ്ധിമുട്ടും. 10 കൊല്ലത്തെ ഭരണ നേട്ടം പോയിട്ട് 10 കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറയാൻ പോലും പറ്റാത്ത ഗതികേടിലേക്കാണ് പോണത്. ഈ 10 വർഷം കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമല്ലോ. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പിണറായി എന്ന മുഖ്യമന്ത്രിയെ 7 അയലത്തേക്ക് ഒരൊറ്റ വേദിയുടെ അയലത്തേക്കും അടുപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വരുന്നത്. ഇപ്പോഴേ കണ്ടറിഞ്ഞ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് സംസാരിക്കുക, മുഖ്യമന്ത്രി എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കുക, എങ്ങനെ പെരുമാറണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്ന ആരോപണങ്ങളും മറ്റ് കേസുകളും അതും ഇതൊക്കെ അതിനുള്ള ടെൻഷനും മറ്റു കാര്യങ്ങളും പ്രസംഗവേദികളിൽ അവിടെ കേൾക്കാൻ വരുന്ന അദ്ദേഹത്തെ ശ്രമിക്കാൻ വരുന്ന സാധാരണക്കാരുടെ മണ്ടയിൽ കുതിര കയറാനായി ഉപയോഗിക്കരുത് എന്ന് വ്യക്തിയും പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ എന്തായാലും മുട്ടിക്കുകയാണ്, ഉത്തരം മുട്ടി നിൽക്കുകയാണ്, അതിനേക്കാൾ വലിയ പടലായിരിക്കും അസംബ്ലി ഇലക്ഷന് വരാൻ പോകുന്നത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.